പ്രതീക്ഷയോടെ നോക്കിക്കാണാനുള്ള അവസരമില്ല. And on top of that, Indians are being made to prove that they are Indians. അതോടൊപ്പം തന്നെ അതിനേക്കാൾ എല്ലാം ഉപരിയായി ഇന്ത്യക്കാർക്ക് തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റ് വരുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖപൂർണമായ ഒരു കാര്യം. Who is Narendra Modi to decide if I am Indian? ആരാണ് ഈ നരേന്ദ്രമോദി? ഞാൻ ഒരു ഇന്ത്യൻ ആണെന്ന് എന്നോട് തെളിയിക്കാൻ പറയുന്ന എന്ത് അധികാരമാണ് നരേന്ദ്രമോദിക്കുള്ളത്? Who has given him the license to decide who is Indian and who is not Indian? ആരാണ് നരേന്ദ്രമോദിക്ക് ഞാൻ ഇന്ത്യൻ ആണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള ലൈസൻസ് ആരാണ് കൊടുത്തിട്ടുള്ളത്? I know I am Indian. I don't have to prove it to anybody. ഞാൻ ഒരു ഇന്ത്യൻ ആണ്. എനിക്ക് മറ്റാരും എന്റെ സർട്ടിഫിക്കറ്റ് നൽകി ഇന്ത്യൻ ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And there are 1.3 billion Indians who don't have to prove that they are Indians to these people. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായി മണ്ണിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിക്കും ആരുടെ ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. So that is the situation, brothers and sisters. ഇതാണ് ഇന്ത്യയിൽ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. And who is he protecting? ആരാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? He is protecting his friends. അദ്ദേഹം സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയാണ്. Mr. Adani is given all the ports in the country. അദാനിക്ക് എല്ലാ പോർട്ടുകളും അദ്ദേഹം വിറ്റു കഴിഞ്ഞിരിക്കുന്നു. Airports in the country, ella airportsgalum in adaniki nalgi kaiyirikkunu. Now they are thinking of giving him the railways. Ini railway adha mudiyam vikasamikkunu. They are thinking of privatizing the railways. Railway, Indian railway purnamayi swagari valikkirikkasamikkunu. Hindustan Petroleum, Bharat Petroleum, Indian Oil, all these companies, Indian Oil, Bharat Petroleum thodangiyittulla ella navaratna